ഞാൻ ജയതിലകൻ. ഹർഷം ഹഠയോഗയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് വ്യാഘ്രാസനത്തെ കുറിച്ചാണ്. രണ്ട് ഘട്ടങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വജ്രാസനത്തിലിരുന്ന് കൈകളും കാലുകളും സമാന്തരമായി വെച്ചുകൊണ്ട് ശ്വാസമെടുത്ത് ഒരു കൈയും ഒരു കാലും ഉയർത്തുക. കാലിന് വിപരീത ദിശയിലുള്ള കൈയായിരിക്കണം ഉയർത്തേണ്ടത്. അല്പസമയം ഇതേ രീതിയിൽ നിർത്തുക. ഒരഞ്ച് സെക്കൻഡ് നിർത്തിയതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ട് കൈയും കാലും താഴ്ത്തുക. അതിനുശേഷം വിപരീത ദിശയിലുള്ള കാല് ഉയർത്തുകയും അതിൻ്റെ വിപരീത ദിശയിലുള്ള കൈ ഉയർത്തുകയും ചെയ്യുക. അല്പസമയം ശ്വാസം പിടിച്ചുകൊണ്ട് നിർത്തണം. ശേഷം ശ്വാസം വിട്ടുകൊണ്ട് താഴുക. കൈയും കാലും താഴ്ത്തുക. വിശ്രമത്തിലേക്ക് പോകാവുന്നതാണ്. വജ്രാസനത്തിലിരുന്ന് കൊണ്ട് കൈകളും കാലുകളും വീഡിയോയിൽ കാണുന്നതുപോലെ പതിച്ചു വെച്ചതിന് ശേഷം, സമാന്തരമായി പതിച്ചു വെച്ചതിന് ശേഷം ശ്വാസമെടുത്തുകൊണ്ട് തല ഉയർത്തി നടുകുഴിച്ച് ഒരു കാൽ ഉയർത്തുകയും അല്പസമയം അതേപോലെ നിർത്തുക. അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് കാൽമുട്ട് നെറ്റിക്ക് സമീപം കൊണ്ടുവരികയും ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് വീണ്ടും ശ്വാസമെടുത്തുകൊണ്ട് നേരെ വരിക. പിന്നീട് വിപരീത ദിശയിലേക്ക് കാലുയർത്തുകയും ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുകയും ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി കാൽമുട്ടിൽ ചേർത്ത് വെക്കുകയും ചെയ്യുക. ശേഷം വിശ്രമത്തിലേക്ക് പോകാവുന്നതാണ്. വ്യാഘ്രാസനം അരക്കെട്ടിലെയും തുടകളിലെയും ദുർമേധസ്സുകൾ കുറയുന്നു. നട്ടലിൻ്റെ 34 കണ്ണികൾക്കും ഇത് ഒന്നാം തരം വ്യായാമമാണ്. അരക്കെട്ടിലെ ഞരമ്പുകൾ ശക്തമാകുന്നു. സ്ത്രീകളുടെ ഗർഭപാത്രവും അതിനോടനുബന്ധിച്ച സകല അവയവങ്ങൾക്കും ശക്തി പ്രാപിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരവുമാണ്. മാർജാരി ആസനം കൊണ്ടുള്ള മിക്ക ഗുണങ്ങളും ഇതിനുമുണ്ട്. കഴുത്തിനും തോളിനും നട്ടലിനും ശരിയായ പ്രവർത്തനം കിട്ടുന്നു. അടിവയറ്റിലെ കൊഴുപ്പ് കുറഞ്ഞു കിട്ടുന്നു. കഴുത്തിലെ പുറകിലുള്ള കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു. ശരീരത്തിന് ഉന്മേഷവും ഊർജ്ജസ്വലതയും നിലനിൽക്കുന്നു. അസ്ഥികൾക്ക് വഴക്കവും വിശ്രമവും ലഭിക്കുന്നു. വ്യാഘ്രാസനം ചെയ്യുന്നതിലൂടെ നട്ടലിന് നല്ല വഴക്കവും ശക്തിയും ലഭിക്കുന്നതാണ്. കാലുകളിലെയും കൈകളിലെയും നീർക്കെട്ടുകൾ മാറുന്നു. അടിവയറ് ഒതുങ്ങിക്കിട്ടുന്നു. ഹൃദയത്തിനും ശ്വാസകോശത്തിനും നല്ല വികാസം ലഭിക്കുന്നു. സ്ട്രോക്കിന് കാരണമാവുന്ന പല രോഗങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണിത്. ഊരവേദനയ്ക്കും സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസിനും ശമനം നൽകുന്ന ആസനമാണിത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.